ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നേക്കാണ് കേട്ടോ. പതിവ് പോലെ തന്നെ എൻ്റെ നേരം വളരെ നേരെ നേരത്തെ വെളുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ ഇന്നൊരു 5:30 ആയപ്പം എഴുന്നേറ്റു. അതിനു മുമ്പ് ഒരു 5 മണി തൊട്ട് ഉരുളാൻ തുടങ്ങി. 5:30 ആയപ്പോൾ ശരിക്കും എഴുന്നേറ്റ് ദേ ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇനി ഇവിടെ നിന്ന് എഴുന്നേറ്റ് ദേ അപ്പ എന്നെ നോക്കും, കുറേ വിളിച്ചു നോക്കും, അപ്പ അപ്പ എന്ന് വിളിക്കും. അപ്പ പക്ഷേ ഇതൊന്നും അറിയില്ല. അപ്പയും ചേട്ടനും ഡീപ് സ്ലീപ്പായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എനിക്കും ചാക്കോച്ചനും സത്യം പറഞ്ഞാൽ രാവിലെ ഉറക്കില്ല, രാത്രി ഉറക്കില്ല. ഇന്നലെ ഞാൻ ആകെ ഉറങ്ങിയത് 3 മണിക്കൂറാണ് രാത്രി. അപ്പം ഇന്ന് രാവിലെ ഇവനെ ഉറങ്ങാണ്, റെസ്റ്റ് എടുക്കാന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇവനോട്ട് ഉറങ്ങിയില്ല. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും ഈ പിള്ളേർ സമ്മതിക്കുകയല്ലെന്നേ. ആ, ഇനി കുറച്ച് നാളത്തേനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അഡ്ജസ്റ്റ് ചെയ്യുക അത്ര തന്നെ. അങ്ങനെ ഞാൻ എന്തേ വീണ്ടും ഒന്ന് അവനെ ഉറക്കി നോക്കി, കാരണം ഉറങ്ങാനുള്ള സംഭവമൊക്കെ കാണിക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 ആയപ്പോഴത്തേക്കിനും ഞാൻ ഉറക്കി കിടത്തി, ഇല്ലെങ്കിൽ ഡോൺ ചേട്ടൻ്റെയും ചാക്കോച്ചൻ്റെ അല്ല തോമുൻ്റെ ഉറക്കം കളയും. അങ്ങനെ ഞാൻ അവനെ ഉറക്കി കിടത്തിയിട്ട് ദേ താഴോട്ട് വന്നു. അപ്പോൾ ഇന്ന് പൂരിയും പരിപ്പ് കറിയാണ് കേട്ടോ. അതെ, നമ്മുടെ ചപ്പാത്തി വെട്ടിയിട്ടുള്ള പൂരിയാണ് കേട്ടോ, അതാദ്യമേ പറയുകയാണ്. അപ്പോൾ ദേ അതിൻ്റെ ഇടയ്ക്ക് കാപ്പി ഇട്ട് വെച്ചു. പിന്നെ പൂരിക്കുള്ള ഉള്ളിയൊക്കെ അരിയാണ്. കാപ്പി ഞാൻ പാരലായിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ രാവിലെ വോക്കറിൽ അപ്പാപ്പൻ്റെ കൂടെ ഇരിക്കുകയാണ്. തോമു ഇതിനിടയ്ക്ക് ഇന്ന് നേരത്തെ എഴുന്നേറ്റ് വന്നിട്ട് ഇന്നലെ നേരത്തെ ഉറങ്ങി, അതുകൊണ്ട് ഇന്ന് നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പയുടെ കാറിൽ ദേ അവൻ ഇന്ന് ബബിൾസിലേക്ക് അപ്പയുടെ കൂടെ കാറിലാണ് പോകുന്നത്. അപ്പം ഇന്നലെ കാറിലാണ് വന്നത്. ഇന്ന് നമ്മുടെ പാച്ചക്കുട്ടൻ സ്കൂളിൽ പോകണല്ലോ. പാച്ചുവിന് നല്ല പനി എന്ന് വെച്ചാൽ നല്ല പനിയാണ്. അപ്പം ഇന്ന് ഹോമിയോയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ പാച്ചു ഇന്ന് പോകാത്തതുകൊണ്ട് തന്നെ പാച്ചു ഇങ്ങനെ അപ്പാപ്പൻ്റെ ഒക്കത്ത് അമ്മയുടെ ഒക്കത്ത് ഇവർ രണ്ടുപേരും ആരെയും ഒരാൾ വേണം. അപ്പോൾ ദേ ചാക്കോച്ചൻ ഇറങ്ങിയതൊക്കെ നോക്കി പാച്ചു വോക്കറിലെ എല്ലാ സാധനങ്ങളും ഫിറ്റിങ് ശരിയാണോ എന്ന് നോക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ താഴത്തെ പരിപാടികൾ ഇന്ന് കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡിമ്പിളിനെ ഷൂട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ദേ ഭക്ഷണം കഴിക്കാൻ ഞാൻ പോയിട്ട് തോം ചാക്കോച്ചനെ കൊണ്ട് മേളിൽ വന്നെങ്കിലും അവൻ ഉറങ്ങിയില്ല. അപ്പോൾ ദേ ഇന്നോട്ട് കുറച്ച് ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് ശരിക്കും ഒറ്റ കൈ കുത്തി നമ്മുടെ ചാക്കോച്ചൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ച് ദിവസങ്ങളിൽ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, അറിയില്ല. ഇന്ന് കാക്ക എന്ന് പറഞ്ഞ വേർഡ് പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ കുറേ ശ്രമിച്ചിട്ടും പറയണമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ദേ ഭക്ഷണം കഴിച്ച് കയറിയപ്പോൾ തന്നെ 3:30 ആയി, പാത്രമൊക്കെ കഴുകി. അപ്പം കമത്തി ഇട്ടിട്ട് വന്ന് മമ്മി എടുത്തു വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പാച്ചു ഉച്ചയ്ക്ക് ഉറങ്ങിയോണ്ട് തന്നെ അതേ വൈകുന്നേരം ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ദേ ഞങ്ങൾ തോമുനെ റിസീവ് ചെയ്യാൻ ഞാനും പാച്ചുകൂട്ടനാണ് കേട്ടോ നിൽക്കുന്നത്. ഈ സമയത്തൊക്കെ നല്ല ചൂടാണ്. പിന്നെ ഒരു 6 മണി കഴിഞ്ഞപ്പോഴാണ് ചൂടൊന്ന് കെട്ടിറങ്ങിയത്. അപ്പോൾ ഇന്ന് കമ്മലൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഞാനൊരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ, വരുന്ന ദിവസങ്ങളിൽ ഞാൻ കാണിക്കാം. കാരണം ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, ഇതും അതും കൂടെ ആകുമ്പോൾ വീഡിയോ ഒന്നും കൂടെ ലെങ്തി ആവും. അപ്പോൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇടാം. അപ്പം 2-3 ദിവസമായിട്ട് കമൻറ്റ് ബോക്സ് ടേൺ ഓഫ് ആണ്. പിള്ളേരുടെ എന്തെങ്കിലും കണ്ടൻറ്റ് പിള്ളേരുണ്ട് ഓൾമോസ്റ്റ്, പക്ഷേ പിള്ളേരുടെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും കമൻറ്റ് ബോക്സ് ഓഫാണ്. അപ്പോൾ പാച്ചു ആരും ഇല്ലാത്തപ്പോഴാണ് എന്നെ സ്നേഹിക്കുക. അപ്പോൾ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പാപ്പ എവിടെയെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്ക് അപ്പാപ്പ അല്ലെങ്കിൽ അമ്മ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ടോണി അപ്പാപ്പ എന്ന് പറയും കേട്ടോ. ടോണി അപ്പാപ്പൻ, അപ്പയുടെ പേര് ചോദിച്ചാൽ ആൻസൺ എന്ന് പറയും. അമ്മയുടെ പേര് ഡിംബു എന്നാണ്, ഡിംബിൾ എന്നല്ല, ഡിംബു ആണ്. പിന്നെ ബ്രെയിനിൽ അങ്ങ് സെറ്റാക്കി വെച്ചിരിക്കുന്നൊരു പേരാണ് തോനു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും എങ്ങോട്ട് തിരിഞ്ഞാലും പാച്ചുവിന് തോനുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാത്തു കാത്തിരിക്കുകയാണ്. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ഞാൻ നമ്മുടെ ചാക്കോച്ചനെ ഡിംബിളിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പാച്ചുവിനെ കൊണ്ട് പുറത്ത് വന്നു കേട്ടോ. അപ്പോൾ ഇവരെ രണ്ടുപേരും ഞാൻ അധികം അടുപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ ചാക്കോച്ചന് പനിയുടെ ഒരു സീസൺ കഴിഞ്ഞു പോയതേ ഉള്ളൂ. ഇനി അടുത്തൊരു സീസൺ ഉടനെ പറ്റില്ല. അവന് ഇനി മെയ് 2 ഫ്ലൂവിൻ്റെ മറ്റേ ബൂസ്റ്റർ ഉണ്ട്, അത് എടുക്കണം. അപ്പോൾ പനി ഇനി അടുപ്പിച്ച് വന്നാൽ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ദേ സ്നേഹിച്ച് സ്നേഹിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേര് ഒരാൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ 2-3 ദിവസത്തെ കമൻറ്റ് ബോക്സ് ഓണായിരുന്ന സമയത്ത് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പറന്നാൽ കുറച്ച് നാളായി, അതുകൊണ്ടായിരിക്കാം ചിലപ്പം. ഇപ്പോൾ പക്ഷേ ഞാനൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഫ്രെയിമിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്ന അറിയത്തില്ല. മാർച്ച് 15 ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ 5 കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട്. 5-6 കിലോ കുറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും ഫേസൊക്കെ ഡള്ളായി എൻ്റെ. എന്തെങ്കിലും ഡള്ളാവും, എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ കുറയ്ക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഡെലിവറിയുടെ ഭാഗം ഇപ്പോൾ 6 മന്ത്സ് ഒക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പം നമ്മുടെ ഹെൽത്തിനെ നോക്കാം. അങ്ങനെ എന്തേ തോനു വരുന്നപ്പം നമ്മുടെ പാച്ചുവിന് സന്തോഷമായിട്ടോ. ഇതുപോലെ തന്നെയാണ് തോമുവിനും. തോമു വന്നതുകൊണ്ട് ആദ്യം ചാക്കോച്ചൻ തൻ പാച്ചുവിനെ അന്വേഷിക്കും. അങ്ങനെയാണ് ഡിമ്പിൾ എവിടെ, ഡിമ്പിൾ പോയോ എന്നൊക്കെ ചോദിക്കുന്നതേ. തോമുവിന് വരുമ്പോൾ തന്നെ സന്തോഷമായിട്ടാണ് വരിക. ഇപ്പം നമ്മുടെ പ്രചരണം നടക്കുന്നതുകൊണ്ട് സിന്ദാബാദ് വിളി തോമുവിന് ഭയങ്കര കൂടുതലാണ്.
അങ്ങനെ അദ്ദേഹത്തെ ചെരുപ്പൊക്കെ ഊരിയിട്ട് തോമു പോയി നോക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിമ്പിളിൻ്റെ റൂമിലുണ്ടെന്ന് പറഞ്ഞപ്പം ഡിമ്പിളിൻ്റെ റൂമിൽ പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനെ അവൻ ഫുൾ നോക്കുകയാണ്. ഇപ്പം നമ്മളെ പറ്റിക്കുന്നതാണോ എന്നൊക്കെ അവന് സംശയമുണ്ട്. അപ്പോൾ ദേ തുറന്നു നോക്കിയപ്പോൾ ദേ അതിനേക്കാളും സന്തോഷമാണ് ചാക്കോച്ചന്. ചാക്കോച്ചന് ശരിക്കും തോമുൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തൊട്ട് തന്നെ ഈ ആവേശം വരികയെന്ന് പറയത്തില്ല, അങ്ങനത്തെ ആവേശമാണ്. അപ്പോൾ ഓച്ചുവിൻ്റെ കൂടെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഓച്ചു രാവിലെ തൊട്ട് ഈ സ്ഥായി ഭാവത്തിലാണ്, പാച്ചുവിനെ കൊണ്ട് നെഞ്ചിൽ കിടത്തി കിടത്തി. അപ്പോൾ പാച്ചു വയ്യാത്തതുകൊണ്ട് അമ്മ വേണം അല്ലെങ്കിൽ ഡാഡി വേണം, നിർബന്ധമാണ്. അപ്പോൾ ദേ തോമു തന്നെ കയറി ലൈറ്റ്, ഇപ്പോൾ എല്ലായിടത്തെയും തന്നെ കയറി ലൈറ്റിനും സ്വിച്ചൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ബാഗ് ഒന്ന് സെറ്റപ്പ് ആക്കി കഴുകാനുള്ള എടുത്ത് പുറത്തിടാൻ പോയ ഗ്യാപ്പിൽ ഇവൻ ഡിമ്പിളിൻ്റെ ഡ്രസ്സിങ് ടേബിളിൽ നിന്ന് ചാടി കട്ടിലിലോട്ട് ചാടിയതാണ്. പക്ഷേ കട്ടിലെ വന്ന് മുട്ടിടിക്കുകയുണ്ടായി, നല്ല അപകടമായിരുന്നു. അപ്പോൾ ദേ തോമും അപ്പാപ്പനും പിള്ളേരും കൂടെ കിടക്കുകയാണ്. അപ്പാപ്പനെ തരിപ്പണാക്കിയിട്ടുണ്ട് കേട്ടോ, അപ്പാപ്പനെ പീസ് പീസാക്കി എല്ലാവരും. പാച്ചു മാത്രമാണ് എൻ്റെ അടിക്ക് കുഴപ്പമില്ല. ഇത് മൂന്ന് പേരും കൂടെ ആകുമ്പോൾ നല്ല മേളമാണ്. ചാക്കോച്ചനാണെങ്കിലും എൻ്റെ അടിക്ക് വലിയ പ്രശ്നമില്ല. ഒരാൾ അറ്റ ടൈം ഒരാളെ പറ്റുള്ളൂ കേട്ടോ, രണ്ട് പേര് പറ്റില്ല. ഓരോരുത്തരോരുത്തരാണ് തോമും എന്ന് വെച്ചാൽ ഞങ്ങൾ ആരുമില്ല, ഡാഡിയുടെ മമ്മയുടെ ഭയങ്കര കൊഞ്ചലാണ്. അസമയം നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ദേ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചുവിന് തോമും അപ്പുറത്തൂടെ പോയാലും കരയൊന്ന് തൊടാൻ നോക്കിയാലും രണ്ട് പിള്ളേരാണല്ലോ, അവരവരുടെ ഇഷ്ടത്തിന് നമ്മളോട് അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് നമ്മുടെ മനസ്സമാധാനത്തിന് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ ഇനി അധികം നേരം ഇവിടെ പിടിച്ച് ഇവിടെ ഇരുത്തിയാൽ അടി പിടി തൊഴിയാവും. അപ്പം ഞാൻ ഇനി ഇവനെ കൊണ്ട് മേളിൽ പോകണം, കുളിപ്പിക്കണം. ചാക്കോച്ചൻ ഞാൻ പറഞ്ഞല്ലോ ശരിക്കും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി ഉറങ്ങാൻ വാശി കാണിക്കും, ഉറങ്ങാൻ വാശി കാണിക്കുമ്പോൾ ഇവൻ അതിനേക്കാളും വലിയ വാശി കാണിക്കും. കാരണം തൊമു വരുമ്പോൾ തൊട്ട് ഉറങ്ങിക്കോട്ടെ ഉറങ്ങിക്കോട്ടെ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ അവനെ മാക്സിമം ഉറക്കാതെ നോക്കും. അപ്പോൾ ആ ഒരു ടാസ്ക് വലിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ ആ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ചെയ്തതാണ്. അപ്പോൾ ഈ തോമു അതിൻ്റെ ഓരോ മുക്കും മൂലയും ഇളക്കി നടക്കാനാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഹോബി. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മൾ വിചാരിച്ചിനി ഫ്രിഡ്ജ് തണക്കണില്ല, സംഭവം ഫ്രീസറാണല്ലോ, നമ്മൾ എന്തെങ്കിലും വെച്ചാൽ ഐസ് ക്യൂബ്സൊക്കെ വെച്ചാൽ കട്ടയാണല്ലോ, അങ്ങനെയാണ് നമ്മളോർത്തി പിള്ളേർ പണിതിട്ടത് പോയെന്ന്. പക്ഷെ അങ്ങനെ എല്ലാവരും എൻ്റെ വേനത്തെ ഫാൻ പോയതാണ്. അപ്പോൾ ഒരു ചേട്ടനെ ഡോൺചേട്ടൻ വിളിച്ച് സെറ്റാക്കിയിട്ട് അവരുടെ സർവീസ് സെൻ്ററിൽ നിന്ന് വിളിച്ച് വന്ന് അങ്ങനെ അതെ അത് ഇനി മുന്നോട്ട് വരുമ്പോഴാണ് കേട്ടോ. ഇത് തോമു കുളിച്ചിട്ട് വന്നിട്ട് ചാക്കോച്ചൻ്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ അവന് കളർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് വന്നിട്ട് ഒരു ഫുൾ ടൈം ചാക്കോച്ചനെ എ ബി സി ഡി പഠിപ്പിക്കലായിരുന്നു. ചാക്കോച്ചൻ എനിക്ക് തോന്നുന്നു ഒരു വയസ്സിന് മുമ്പ് എ ബി സി ഡി പറഞ്ഞ് തുടങ്ങും, അതുപോലെ പഠിപ്പിക്കലാണ്. അപ്പോഴാണ് ഡ്രോയിങ് ബുക്ക് കിട്ടി എനിക്ക് വരയ്ക്കാൻ തരുമോയെന്ന് ചോദിച്ചു. ഒരേ ഒരു കളർ പെൻസിൽ മാത്രം ഞാൻ എടുത്തു കൊടുത്തു. ഇനി ഭിത്തിയിലൊക്കെ വരച്ചാലേ വലിയ രസം കാണില്ല. ഞാൻ പറഞ്ഞോട്ടെ ഇനി നമുക്ക് മൊത്തത്തിൽ പെയിൻറ്റ് അടിക്കുക ഇനി തോമുവിൻ്റെ ആദുർബാനയ്ക്കായിരിക്കും. അങ്ങനെ ഇരിക്കുക അതേ നമ്മുടെ ആൻസൺ ചേട്ടൻ്റെ ഒരു എൻട്രി ആയിരുന്നു കേട്ടോ. ആൻസൺ ചേട്ടൻ ഇന്നലെ ഞാൻ തോന്നുന്നു ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. അപ്പം ജോലി ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് ഇന്നാണ് വരാൻ പറ്റിയത്. അപ്പോൾ ഇത് നമ്മൾ മമ്മി കാപ്പിയൊക്കെ നമ്മൾ പതിവില്ലാതെ ഇന്നലെ ഡോൺ ചേട്ടനും പാലും മേടിച്ചിട്ട് വന്നു, ഡാഡിയും മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഫുൾ പാലും മയായിരുന്നു, പോരാത്തതിന് ഫ്രിഡ്ജും കേട്. പിന്നെ പറഞ്ഞല്ലോ, അപ്പോൾ ഇത് മമ്മി രണ്ടാമതും കാപ്പി ഇടുകയാണ്. അപ്പോൾ ആൻസ് ചേട്ടൻ വന്നിട്ട് ഒന്നും കൂടെ പുറത്ത് പോയിട്ട് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതേ ഇന്ന് ബുള്ളറ്റിലാണ് ആൾ വന്നത്, കാറിലല്ല വന്നത്. ഇന്ന് പ്രചരണത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണല്ലോ, അപ്പോൾ വഴി ബ്ലോക്ക് ആവും എന്ന് വിചാരിച്ചിട്ട് ബുള്ളറ്റ് മേ കാണും. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നമ്മുടെ പാച്ചക്കുട്ടൻ കയറട്ടോ. പാച്ചക്കുട്ടന് പ്രത്യേക സന്തോഷവും, ശരിക്കും അവർ ഇന്ന് പനിക്കലേക്ക് പോകേണ്ടതാണ്, പക്ഷേ പാച്ചുവിന് അതുപോലെ പനിയായിരുന്നു കേട്ടോ. നമ്മൾ തൊട്ടാ പൊള്ളണ പനിയെന്ന് അത്രയ്ക്കും ചൂടായിരുന്നു അവന്. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുളിപ്പിച്ചോളം. കുളിപ്പിക്കുമ്പോൾ അവന് ഭയങ്കര ഒരു കുറവ് ആശ്വാസം തോന്നും. ഈ ബോഡി ഹീറ്റ് കൂടിയിട്ടും ഇപ്പം നമ്മൾ ചൂട് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ പിള്ളേരുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പം ആൻസൻ ചേട്ടൻ ഒരു ബുള്ളറ്റ് ലവറാണ്, എൻ്റെ മോൻ അതിലേറെ ഒരു ലവറാണ്. അപ്പം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആൻസൻ ചേട്ടൻ നമ്മുടെ സേറാസിൽ നിന്ന് നെയ്യപ്പം പോലത്തെ ഒരു സംഭവം എന്തോ അമ്മ മമ്മി വേറെന്തോ ആട്ടോ പറഞ്ഞത്, അതിൻ്റെ പേര്. പിന്നെ വട, അപ്പോൾ പാച്ചു അപ്പനെ കണ്ട ഗമയിലിരുന്ന് വട കഴിക്കുകയാണ്. ആവേശത്തിൽ കഴിച്ചപ്പോഴേ ഡിമ്പിൾ പറഞ്ഞു കുറച്ച് പതുക്കെ കഴിക്കാൻ. അപ്പോൾ ലാ ഒരു കടി കടിച്ചത് പച്ചമുളക് കടിച്ചു, അവൻ പിന്നെ പെട്ടെന്ന് അങ്ങ് നിർത്തി. എന്നാലും പട്ടിണി സമരത്തിൽ നിന്നൊരു അപ്പനെ കണ്ടപ്പോൾ ഒരു മോചനം കിട്ടി. ചാക്കോച്ചൻ ആലോചിക്കുകയാണ്, ഞാനായിരുന്നു ഇത്രയും ദിവസത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, ഇപ്പം ഈ ചക്കൻ വന്നെന്ന് വിചാരിച്ച് എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു ലുക്കാണ് കേട്ടോ. അപ്പോൾ പാച്ചു അപ്പയുടെയും അമ്മയുടെയും ഒക്കെ പേര് പറയുകയാണ്. അപ്പം നമ്മൾ പാച്ചുവിനോട് എന്താ പേരെന്ന് ചോദിച്ചോടനെ അവിടെ നിന്ന് തോമുച്ചേട്ടനാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ആൻസനെ ഇന്ന് തോമു നല്ല, ഞാൻ മേളിലായിരുന്നു ആൻസൻ വന്ന സമയത്ത്, അതുകൊണ്ടാണ് എൻട്രി വീഡിയോ എടുക്കാത്തത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എനിക്കെന്താ ആൻസൻ ചേട്ടനോട് ബഹുമാനമില്ല. നമ്മൾ ശരിക്കും ഞങ്ങളൊരു സിസ്റ്റർ ബ്രദർ ആങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നല്ല കമ്പനിയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ പിന്നെയും ഞാൻ ഒതുങ്ങിയിരിക്കുന്നതാണ്. അപ്പം
ഡിമ്പിളൊരു വീഡിയോ ഇട്ടപ്പോൾ അവർ വാഗമണ്ണ് പോകുന്ന വീഡിയോയിൽ ആദ്യം തന്നെ ഞാൻ നാൻസി ചേട്ടനെ ചപ്പറത്തലയെന്ന് വിളിക്കുന്നതാണ്. ഡിവൈൻ എന്താ ബഹുമാനം ഇല്ലാത്ത അത് ഇതെന്ന് നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്ത് വിളിക്കുന്നതാണ്, ബഹുമാനം ഇല്ലാത്തതിൻ്റെ അല്ല. ആൻസൻ ചേട്ടൻ എന്താ വിളിക്കാത്ത ആൻസൻ ചേട്ടാന്ന് നമ്മൾ ആൻസൻ ചേട്ടാന്ന് വിളിക്കും, ആൻസൻ ബ്രോ എന്നും വിളിക്കും, ആൻസാന്നും വിളിക്കും. അപ്പോൾ ഇത് ഡിമ്പിളിൻ്റെയും ആൻസൻ ചേട്ടൻ്റെയും ആനിവേഴ്സറിക്ക് നമ്മുടെ മമ്മി കൊടുക്കുന്ന ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആൻസൻ ചേട്ടൻ വന്ന പ്രമാണിച്ച് നമ്മൾ അൽഫാമാണ് കഴിക്കുന്നത്. ഇത് ഞാൻ നാളത്തേനുള്ള രാവിലെ പുട്ടും മീൻകറിയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മീൻകറി ആ ഗ്യാപ്പിൽ വേറെ പണിയൊന്നുമില്ല, അവരുടെ റൂമിലാണ് ഡോൺ ചേട്ടനും പിള്ളേരും ടി വി കാണുകയാണ്, ഡാഡിയും മക്കളും എല്ലാവരും കൂടെ ഫുട്ബോൾ കാണാണ്. ആ ഗ്യാപ്പിൽ ഞാൻ മീൻകറി വെച്ചു, നാളെ രാവിലത്തേനുള്ള തേങ്ങ ചിറകി വെച്ചു. ഞാനും ഡാഡിയാണ് കേട്ടോ ഇവിടുത്തെ തേങ്ങ ചിറകലിൻ്റെ ആൾക്കാർ, ഞങ്ങൾ രണ്ടുപേരെ ചിരകാറുള്ളൂ. അപ്പം രാവിലെ ഡാഡീനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ ഇപ്പോഴേ ചിരകി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ മീൻകറിയും വെച്ച് വെച്ചാൽ വലിയ പരിപാടി കഴിയും, പിന്നെ രാവിലെ ആകുമ്പോഴത്തേനും ഉപ്പും പുളിയൊക്കെ പിടിച്ച് സെറ്റാവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അതേ ഞാൻ തേങ്ങയൊക്കെ ചിരകി ഇത് ഈ ഒരു സമയത്താണ് നമ്മുടെ ഫ്രിഡ്ജ് നന്നാക്കാനുള്ള ചേട്ടൻ വന്നത്. അപ്പോൾ ഫാൻ്റെ ഇപ്പം ഞാൻ പോയി ശരിയാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട്. അപ്പോൾ ഈ തേങ്ങ ചിരകുന്നതിൻ്റെ ഈ തേങ്ങയുടെ അകംഭാഗം കണ്ട എൻ്റെ അമ്മ ഞെട്ടും, കാരണം പണ്ട് ഞാൻ പട്ടി കണച്ചുകൊണ്ടാണ് ചിരക ഇത്, പക്ഷേ ഞാൻ ഒരു അരികിൽ നിന്നാണ് ഇപ്പോൾ ചിരക, കല്യാണം കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സൊമാറ്റോയിൽ നിന്ന് നമ്മളിന്ന് കുക്ക് ഡോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ സൊമാറ്റോയിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഓഫർ കിട്ടിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതേ തോമു എന്താണെന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്, ഇതെന്താ ഭാവം എന്ന് വെച്ചാൽ ചാക്കു പാച്ചൂന് പാരസെറ്റമോളിൻ്റെ സിറപ്പ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് പിടിച്ച് കിടത്തി കൊടുക്കാൻ നോക്കിയത്, എൻ്റെ മുഖത്ത് തുപ്പി വിട്ടു, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ കൊടുത്തതിൻ്റെ ദേഷ്യം അവൻ എന്നോട് ഭയങ്കരമായിട്ട് വന്നു, എൻ്റെ മുഖത്തോട്ട് നോക്കുന്നില്ല, ഒന്നുമില്ല, ശരിക്കും കലിപ്പ് ലുക്ക് മാത്രമായി. ഞാൻ വിചാരിച്ചു മരുന്ന് കുടിക്കും, പക്ഷെ അവൻ കുടിച്ചില്ല, പിന്നെ ഞങ്ങളങ്ങ് വിട്ടു. ഡോക്ടർ പറഞ്ഞിരുന്നു ഒട്ടും പനി കുറയുന്നില്ലെങ്കിൽ രാത്രി പാരസെറ്റമോളിൻ്റെ സിറപ്പ് കൊടുക്കാൻ. അപ്പോൾ അത് അപ്പോൾ വഴക്ക് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ദേ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, തെക്കും വടക്കും നടക്കുകയാണ്. ദേ ചാക്കോച്ചനും അപ്പയും ഫ്രിഡ്ജ് നന്നാക്കുന്നിടത്ത് വന്ന് നോക്കുകയാണ്. അപ്പം തോമു ആ ചേട്ടനെ ചൊറിയാവുന്നതിൻ്റെ മാക്സിമം ചൊറിഞ്ഞു, എൻ്റെ പൈസ ഇല്ല അതാണ് ഇതാണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു. പൈസ തരാതെ എനിക്ക് ഫ്രിഡ്ജ്, നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ, നല്ല പിള്ളേർക്ക് തോമുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ചേട്ടനെ. അങ്ങനെ നമ്മളിത് ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഓൾമോസ്റ്റ് തീരാറായപ്പോഴത്തേന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ ചാക്കോച്ചൻ നമ്മുടെ ആൻസർ ചേട്ടൻ കൊതിപ്പിക്കുകയാണ് കേട്ടോ, ഡിമ്പിളിനാണ് കൊതിപ്പിക്കലിൻ്റെ ഉസ്താദ് എന്ന് പറയുന്നത്. അപ്പോൾ ചാക്കോച്ചന് മനസ്സിലായി എന്തോ പറ്റിയൊരു പരിപാടിയാണ്, എനിക്ക് തരാൻ എന്തായാലും അവർക്ക് ഉദ്ദേശമില്ല, എന്നാലും എന്നെ വെച്ചൊരു കോപ്രായം കാണിക്കുക, അതാണല്ലോ അവരുടെ ഉദ്ദേശം. ആ ലുക്കുണ്ട്, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ലുക്കാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തോപ്പിള്ളേർക്ക് രണ്ടുപേർക്ക് കുബൂസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കുബൂസൊക്കെ കൊടുത്തു. അതേ തോമു ആൻസിനെ കിട്ടിയ തക്കത്തിന് ഉപദ്രവിക്കുകയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കും കേട്ടോ. അപ്പോൾ രണ്ടുപേരും അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻസിനെ പണ്ട് തോമുന് പേടിയായിരുന്നു, ഇഷ്ടമാണ്, പക്ഷെ ദൂരെ നിന്ന് നോക്കി കാണത്തുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ആൻസിൻ്റെ ദേഹത്ത് കയറി മേയാണ് കേട്ടോ. അപ്പോൾ ഇടിക്കാൻ പറഞ്ഞപ്പോൾ ആൻസൻ നല്ല സ്ട്രോങ് ആയിട്ട് കൈ വെച്ചു, അപ്പോൾ അവൻ്റെ കൈ ഇടിച്ചു, അപ്പോൾ അവൻ കൈ കുടയാണ് കേട്ടോ. ആൻസിന് ആദ്യമേ പറഞ്ഞു നീ ഇടിച്ചിട്ട് കരയായിക്കോ, ഞാൻ നല്ല സ്ട്രോങ്ങിൽ പിടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കപ്പിൾസാണ് ആദ്യം ഭക്ഷണം കഴിക്കുന്നത്, ഇവർ പിന്നെ കഴിയും. ഡാഡിയും മമ്മിയും ആ ചേട്ടൻ പോയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ആ ചേട്ടൻ പോയിട്ട് ഭക്ഷണം കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിച്ച് നല്ല മൂന്ന് തരം മൂന്ന് ഫ്ലേവറിലാണ് വാങ്ങിച്ചത്, നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ മമ്മി കൊച്ചിനെ നോക്കുകയാണ്. ഞാനാണ് ഈ വീട്ടിലെ സമാധാനത്തിൽ കഴിക്കാൻ പറ്റാത്തൊരു വ്യക്തി, അപ്പോൾ എന്നോട് പറഞ്ഞു കഴിച്ചോ എന്ന് പറഞ്ഞു. ഞങ്ങൾ യുവമിഥുനങ്ങൾ എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെയല്ല, ചളിഞ്ഞ മിഥുനങ്ങളായി. അപ്പോൾ ഞങ്ങളിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പോൾ മമ്മീനെയും ആൻസിയാണ്ടേയും ബുള്ളറ്റേ വിടുന്ന കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു നടത്തറ സെൻറ്ററിൽ എത്തുമ്പോഴത്തേനും ആൻസി ചേട്ടൻ പൊക്കോണ്ടിരിക്കും, മമ്മി മേളോട്ടും പൊക്കോണ്ടിരിക്കും. ഞങ്ങൾ മമ്മിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഭക്ഷണം ഒക്കെ കഴിച്ച് ദേ പിള്ളേർ കളിയൊക്കെ തുടങ്ങി. ഓക്കർമേലാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് രണ്ട് പേരുടെയും ജീവൻ ഇരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇറക്കിയപ്പോഴേ പറഞ്ഞു കൊച്ചിന് ഇരിക്കാൻ പറ്റിയില്ലല്ലോ, അവർക്ക് പണിയാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഇനിയും ഡാഡി കഴിക്കാനുള്ളൂ, മമ്മി ഇതിനിടയ്ക്ക് വന്നിരുന്ന് കഴിച്ചു, ഡാഡി ഇതേ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പം പാച്ചു പെട്ടെന്ന് നോക്കിയപ്പോൾ അപ്പനെ കാണുന്നില്ല. അപ്പം അപ്പ ഫ്രഷായിട്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്, കാരണം അപ്പയ്ക്ക് ഇപ്പം പോയാൽ ഒരു 10:30 ആകുമ്പോൾ അവിടെ എത്തുള്ളൂ, രാവിലെ ജോലിക്ക് ലോഗിൻ ചെയ്യണം, വർക്ക് ഫ്രം ഹോമാണ്. അങ്ങനെ അപ്പം ഇപ്പം അവന് പനി കുറവുണ്ട്, പിന്നെ ആൻസൻ ബുള്ളറ്റേലും ആണല്ലോ വന്നത്, അപ്പോൾ പോകാൻ പറ്റില്ലല്ലോ. അപ്പം നാളെ മോസ്റ്റ്ലി പോകാനായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആൻസൻ ഇങ്ങോട്ട് തന്നെ തിരിച്ച് പിന്നെയും വരും. അങ്ങനെ ചാക്കോച്ചൻ ഭയങ്കര സുഖമായിട്ട് മമ്മിയുടെ ദേഹത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ആൻസൻ ബ്രോ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്.
അപ്പോൾ അപ്പയ്ക്ക് ഭയമൊക്കെ കൊടുത്ത് വിടുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടമുണ്ട്. ശരി, സങ്കടം കാണിച്ചാലും അപ്പം പോവും. മമ്മി പറഞ്ഞ സങ്കടം കാണിച്ചാലും അപ്പം പോവും. അതിനേക്കാളും ഭാഗം ഉണ്ടാകേണ്ട എൻ്റെ കാര്യം നോക്കി ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അപ്പയോട് ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മയൊക്കെ കൊടുത്ത് വിടുകയാണ് കേട്ടോ. അപ്പേനെ പേടിയാണ്, അതുപോലെ അപ്പേനെ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇനിയും ഡിംപിൾ ശരിക്കും പ്ലേ സ്കൂളാകുമ്പോൾ ബാംഗ്ലൂർ മൈഗ്രേറ്റ് ചെയ്യാൻ ഇരിക്കുകയാണ്. അപ്പോൾ പാച്ചു ശരിക്കും അടിച്ചു പൊളിക്കും. അപ്പം പാത്രങ്ങളും ഒക്കെ ഞങ്ങളതാണ് പാത്രങ്ങൾ ഗിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതിന് നൂറ് നൂറ് ന്യായങ്ങൾ വരും, അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമായ കുറേ കാര്യങ്ങൾ കാണും. അപ്പം മമ്മി പറയും, ഈ വീട്ടിലേക്ക് മാറുന്നതിന് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് സാധനങ്ങൾ ശേഖരിച്ച് വെച്ചുകൊണ്ട് തന്നെ കയറി താമസത്തിൻ്റെ സമയത്ത് അങ്ങനെ കുറേ സാധനം ബൾക്കായിട്ട് വാങ്ങിക്കേണ്ടി വന്നില്ല. അതൊക്കെ ഒരു തരം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും കരുതുന്നത്. അങ്ങനെ അതേ നമ്മുടെ ആൻസൻ ചേട്ടൻ ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ പാച്ചുവിന് കരയണമെന്നുണ്ട്, എന്നാലും അവൻ ആത്മാഭിമാനിയാണ്, ഫീലിങ്സ് പുറത്തോട്ട് കാണിക്കില്ല, കടിച്ചു പിടിച്ചിരിക്കും. ഇനിയിപ്പോൾ ചോദിക്കും അപ്പോൾ പോയോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആൻസൻ ചേട്ടൻ പാട്ടൊക്കെ കേട്ട് പോകാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തോമു പിന്നെയും ലോങ് ജമ്പിലേക്ക് ചാടി തുടങ്ങി. കാരണം കുറച്ച് ഒരിടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് മറന്നു പോയിരുന്നു, പിന്നെ ഇത് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് റിസ്ക്കാണ്, കാരണം സോഫയുടെ മേളിൽ നിന്ന് ഞാൻ പറയുന്നത് ഡിമ്പിളിൻ്റെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഒരൊറ്റ ചാട്ടം ജസ്റ്റ് മിസ്. ഞാൻ ആദ്യം ഓർത്ത മുട്ടൻ്റെ ചിരട്ട പൊട്ടിയെന്ന് തന്നെയാണ് വിചാരിച്ചത്. അവൻ്റെ ഏതോ ഒരു ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെട്ടതാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ചടപടേന്നായിരുന്നു കാര്യങ്ങൾ. ഡിമ്പിൾ ഒരു സൈഡിൽ നിന്ന് പാത്രങ്ങൾ കഴിവെച്ചു, ഞാൻ വീട് ഫുള്ളൊന്ന് ഒതുക്കി ഫ്രിഡ്ജിലേക്ക് വെള്ളം നിറച്ച് വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടൻ വന്നപ്പോൾ പട്ടികളൊക്കെ നമ്മൾ കൂട്ടിക്കയറ്റി, അതൊക്കെ അഴിച്ചു വിട്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് ഉപ്പി തിളപ്പിക്കൽ, ഫ്ലാസ്ക് നിറയ്ക്കൽ, പിന്നെ എനിക്ക് ചാക്കോച്ചനെ കുളിപ്പിക്കണം. ചാക്കോച്ചന് ഉറങ്ങിയായിരുന്നു, പക്ഷേ ഈ പിള്ളേരുടെ അലപ്പും അതൊരു പൂച്ചയുറക്കമായിരുന്നു. എൻ്റെ മനസ്സിൽ അവൻ ഉറങ്ങരുതെന്നാണ്, കാരണം കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങുന്നതാണ് ഇപ്പം എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് സൗകര്യമായിട്ട് തോന്നിയത്. പക്ഷേ ഇന്നലെയൊക്കെ ലേറ്റായിട്ട് ഉറങ്ങിയെങ്കിലും അവനൊരു അഞ്ചര അഞ്ച് മണിയായപ്പോൾ അവൻ എഴുന്നേറ്റു. എന്താണോ ഞാൻ ഉറങ്ങുന്നത് അവന് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അവനെ കുളിപ്പിച്ചു കേട്ടോ, കാരണം അത്രയ്ക്കും വിയർത്തിട്ടുണ്ടായിരുന്നു, അത്രയ്ക്കും ഉഷ്ണാണ് അവന്. ഇപ്പം നമ്മൾ ഡോക്ടർ സ്ഥിരം കുളിപ്പിച്ചോളാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇതേ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വെള്ളമൊക്കെ മാറ്റി ഒന്ന് അടിച്ചു വാരി എടുത്തു. പിന്നെ ഇതേ അപ്പോഴത്തേനും ചാക്കോച്ചൻ എഴുന്നേറ്റു. പിള്ളേർ ഫുൾ മമ്മിക്ക് ചുറ്റും മട്ടം കൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുട്ടി വ്ളോഗ്, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരുന്നു. ഒരു എന്താ പറയുന്ന, ഇന്ന് വലിയ വ്ളോഗാണ്, ഇന്നലെ ചെറിയ വ്ളോഗായിരുന്നു, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നാളെ നമുക്ക് കാണാം. അപ്പം എൻ്റെ ഒരു പുതിയൊരു ഫേസ് പാക്ക് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ.